ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു കിടികിടിയൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സഞ്ജന നേരെ ശ്രീയെ വിളിച്ചിരുത്തിക്കുക. അപ്പോൾ ശ്രീ ചോദിക്കണം, എന്തിനാ മോളെ നീ എന്തിനാണ് എന്നെ വിളിച്ചത്? ഞാൻ പറയാം അങ്കളെ, എനിക്ക് വീട്ടിൽ ഒരുപാട് പ്രശ്നം അങ്കളെ. എന്താ മോളെ, എന്താന്ന് വെച്ചാൽ കാര്യം തുറന്നു പറ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം സഞ്ജന ഉണ്ടായ കാര്യങ്ങളെല്ലാം അവിടെ വിശദീകരിച്ച് തന്നെ പറയുകയാണ്. അങ്കളെ, ഇതേപോലെയാണ് നടന്നത് അങ്കളെ. ഇനി ഞാൻ എന്ത് ചെയ്യും അങ്കളെ? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അങ്കളെ? ഇതെല്ലാം കേട്ട നമ്മുടെ ശ്രീയും, ഓ നിന്റെ അച്ഛൻ ഇങ്ങനൊരു ഏർപ്പാടാണ് ചെയ്തിരിക്കുന്നത്, എന്നാലും നിന്റെ അച്ഛന് എങ്ങനെ മനസ്സ് തോന്നി മോളെ ഇങ്ങനെയെല്ലാം ചെയ്യാൻ? എനിക്കറിയില്ല അങ്കളെ, ആ അച്ഛൻ്റെ മനസ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെയായി പോയതെന്ന് എനിക്കറിയില്ല. അയാളെ കാണുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പാണ് അങ്കളെ. മോളുടെ മനസ്സിലിപ്പോൾ എന്താണ് ആഗ്രഹം? ആ ഭദ്രനുമായിട്ടുള്ള വിവാഹം മുടങ്ങണം, അതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണം, അതല്ലേ ആഗ്രഹം? അതെ അങ്കളെ, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അതിനൊരു വഴിയേ ഉള്ളൂ. എന്താ അങ്കളെ, എന്താ അതിനുള്ളൊരു വഴി? പ്രതീക്ഷിന് നീ കല്യാണം കഴിച്ചാൽ ആ ഒരു പ്രശ്നം സോൾവ് ആകുമല്ലോ അങ്കളെ. അത് പിന്നെ എന്താ, പ്രതീക്ഷിനെ നിനക്ക് ഇഷ്ടമല്ലേ? പ്രതീക്ഷിനെ കല്യാണം കഴിക്കാൻ നിനക്ക് താല്പര്യമില്ലേ അങ്കളെ? പ്രതീക്ഷിനെ കല്യാണം കഴിക്കുന്ന കാര്യമല്ല ഇപ്പം എൻ്റെ മനസ്സിൽ. അച്ഛൻ്റെ ഇതിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം, അച്ഛൻ്റെ ചതിയിൽ നിന്നും എനിക്ക് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. എനിക്കിനി ആ വീട്ടിലേക്ക് പോകാൻ വയ്യ അങ്കളെ. ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല അങ്കളെ. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ എൻ്റെ കൈയും കാലും കിടന്ന് വിറയ്ക്കും. അയാളുമായിട്ടുള്ള വിവാഹം എനിക്ക് ഓർക്കാൻ പോലും പറ്റില്ല അങ്കളെ. എനിക്കതിനെക്കൊണ്ട് സാധിക്കില്ല അങ്കളെ എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുകയാണ്. അങ്കളെ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ ശ്രീക്ക് വളരെയേറെ സങ്കടം തോന്നിക്കുകയാണ്. സഞ്ജനെ, നീ സങ്കടപ്പെടേണ്ട, എന്തായാലും നമുക്ക് പരിഹാരം ഒപ്പിക്കാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം സഞ്ജനയും കൊണ്ട് നേരെ സുമിത്രയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ് ശ്രീ. അപ്പോൾ സുമിത്ര ചോദിക്കുകയാണ്, എന്താ മോളെ നിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ആൻറ്റിയോട് എന്താണെങ്കിലും നീ തുറന്നു പറ. അപ്പോൾ ആൻറ്റി, ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ ആകെ തകർന്നു പോകും. എന്താണെന്ന് വെച്ചാൽ നീ സത്യം തുറന്നു പറ. അപ്പോൾ ശ്രീ സുമിത്രയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. ദേ ഇവളെക്കാലം രണ്ടിരട്ടി പ്രായമുള്ള ഒരുത്തനെയും കൊണ്ട് ഇവളുടെ അച്ഛൻ ഇവൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് സുമിത്ര ഏട്ടത്തിയെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്ന രീതിയിൽ നമ്മുടെ ശ്രീ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട നമ്മുടെ സുമിത്ര ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. മോളെ, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ആ വയസ്സായ ആളെ കൊണ്ട് മോളെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. നിൻ്റെ അച്ഛനിത് എന്താ പറ്റിയത് മോളെ? നിൻ്റെ അച്ഛന് ബോധമില്ലാതെയായോ? എനിക്കറിയില്ല ആൻറ്റി. അച്ഛന് പണം മാത്രമാണ് അച്ഛൻ്റെ മനസ്സിലെ വിചാരവും വിശ്വാസവും ഒക്കെ. മകളെന്ന ഞാൻ അച്ഛൻ്റെ കണ്ണിൽ ഒന്നുമല്ല. അതുകൊണ്ട് അയാളുടെ മുന്നിൽ എന്നെ ബലി കൊടുക്കാനാണ് അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൻറ്റി എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവുള്ളൂ. ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല ആൻറ്റി. അതുറപ്പുള്ള കാര്യം തന്നെയാണ്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ആൻറ്റി എന്നൊക്കെ കരഞ്ഞുകൊണ്ട് സഞ്ജനെ കാല് പിടിച്ച് സുമിത്രയുടെ മുന്നിൽ കേണ് അപേക്ഷിക്കുകയാണ്. അപ്പം നമ്മുടെ ശ്രീയും പറയാണ്, ഏട്ടത്തി, ഞാൻ ഏട്ടത്തിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഏട്ടത്തിക്ക് ഇതിനൊരു പരിഹാരം ഒപ്പിക്കാൻ പറ്റും. ഇവളാണെങ്കിൽ അയാളുടെ അടുത്തേക്ക് ഇനി പോകില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവളെ പൂട്ടിയിടും. പൂട്ടിയിട്ടിട്ട് അയാളെ കൊണ്ട് കല്യാണം നടത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നൊന്ന് ഏട്ടത്തി കേൾക്കണം. എങ്ങനെയെങ്കിലും ഇവളെ ഒളിച്ചു പാർപ്പിക്കണം. അതേ ആൻറ്റി, ആൻറ്റി എങ്ങനെയെങ്കിലും എന്നെ ഒളിച്ചു പാർപ്പിക്കുക തന്നെ ചെയ്യണം. എവിടെയായാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോകില്ല. ഞാൻ എവിടെയെങ്കിലും കഴിഞ്ഞോളാം. അപ്പം നമ്മുടെ ശ്രീയും പറയാണ്, അതെ ഏട്ടത്തി, ഇവിടെയാണെങ്കിൽ ഗാർമെൻസിൻ്റെ സ്ഥലമുണ്ടല്ലോ. അപ്പോൾ ഈ ഏട്ടത്തിക്ക് ഇവിടെ താമസിപ്പിക്കാനായിട്ട് പറ്റുമല്ലോ. ആരും സംശയിക്കുകയില്ല. പിന്നെ കുറേ നാൾ കഴിയുമ്പോഴേക്കും എല്ലാം ഒതുങ്ങാൻ നേരത്ത് നമുക്കിവിടെ പറഞ്ഞയക്കുകയും ചെയ്യാം. ഇതെല്ലാം കേട്ട് സുമിത്ര ആദ്യം ഒന്ന് ചിന്തിക്കുകയാണ്. മോളെ, നീ സങ്കടപ്പെടാതിരിക്ക. എന്താന്ന് വെച്ചാൽ നമുക്ക് വഴി ഒപ്പിക്കാം. അങ്ങനെ നിന്നെ ആർക്കും ചതിയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. എന്താന്ന് വെച്ചാൽ ആൻറ്റി തീരുമാനമെടുക്കാം എന്നും പറയാണ്. ആൻറ്റി, എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്തേ മതിയാവുള്ളൂ. അല്ല, നീ പ്രതീക്ഷിനെ വിളിച്ചിരുന്നോ? പ്രതീക്ഷിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞോ? ഇല്ല ആൻറ്റി, ഞാൻ പ്രതീക്ഷിനെ വിളിച്ചില്ല. പ്രതീക്ഷിനോട് കാര്യങ്ങൾ പറഞ്ഞില്ല. എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം പറയണമെന്ന്. പക്ഷെ ഞാൻ വിളിച്ചാൽ പ്രതീക്ഷ ഫോൺ എടുക്കുകയില്ല. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പ്രതീക്ഷ വരികയില്ല. എന്നെ കാണാനായിട്ട് കൂട്ടാക്കുകയില്ല. പിന്നെ ഞാൻ എന്തിനാണ് ആൻറ്റി പ്രതീക്ഷിനെ വിളിക്കുന്നത്? അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ ഞാൻ സങ്കടം പറയാമെന്ന് വിചാരിച്ചത്. വേറെ സങ്കടം പറയാൻ എനിക്കാരുമില്ല ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുകയാണ് നമ്മുടെ സഞ്ജന. ഇതെല്ലാം കേട്ട് സുമിത്രയ്ക്കും സങ്കടം തോന്നുകയാണ്. ഏട്ടത്തി, ഞാൻ പറയുന്നതുപോലെ ഏട്ടത്തി കേൾക്കണം.
ദേ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് താമസിപ്പിക്കണം എന്ന രീതിയിലും പറയാണ്. ഇല്ല ശ്രീ, ശ്രീ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ശ്രീ. അങ്ങനെ സഞ്ജനയെ ഒളിപ്പിച്ച് താമസിക്കാൻ കഴിയില്ല. ഇവിടെ എവിടെയെങ്കിലും അവളെ ഒളിപ്പിക്കാൻ എനിക്ക് സാധിക്കും, പക്ഷേ അത് പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനായിട്ടേ അനുവദിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വളരെയേറെ തെറ്റായ കാര്യം തന്നെയാണ്. ആൻറ്റി, ആൻറ്റി എന്തൊക്കെയാണ് ആൻറ്റി പറയുന്നത്? ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ കഴിഞ്ഞോളാം, പക്ഷേ അച്ഛൻ്റെ മുന്നിലേക്ക് ഞാൻ ഇനി പോകില്ല. അത് പറഞ്ഞ കാര്യങ്ങളല്ലേ മോളെ. നീ അച്ഛൻ്റെ മുന്നിലേക്ക് തന്നെ പോണം. എന്ത് ചെയ്യാനാണ്? നിൻ്റെ അച്ഛൻ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. നിനക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നടത്താൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അതിന് നിൻ്റെ അനുവാദം വേണം. നിൻ്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ നീ ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കണം. ഈ കല്യാണത്തിനോട് എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നീ തറപ്പിച്ച് തന്നെ നിൽക്കണം. എന്നാൽ മാത്രമേ നിൻ്റെ അച്ഛൻ്റെ മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ മോളെ. ദേ മോള് സങ്കടപ്പെടാതെ ചെല്ലുക തന്നെ ചെയ്യണം. ആൻറ്റി, എനിക്ക് അച്ഛൻ്റെ മുന്നിലേക്ക് ചെല്ലാൻ തന്നെ പേടിയാവുന്നേൻ്റി. എന്തിന് പേടിക്കണം? മോള് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആൻറ്റി പറയുന്നത് വ്യക്തമായിട്ട് തന്നെ കേൾക്കണം. മോള് സമാധാനമായിട്ട് തന്നെ ഇരിക്കുക. മോൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും സഹായമായിട്ട് ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും മോളെ. പക്ഷേ ഒളിച്ചു താമസിക്കുന്നത് അത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് മോള് അച്ഛൻ്റെ അടുത്തേക്ക് മടങ്ങി ചെല്ല്. ആൻറ്റി ഞാൻ പോണ, ആൻറ്റി പോണം മോളെ എന്നും പറഞ്ഞുകൊണ്ട് സഞ്ജനയെ തലോടി ഒന്ന് ആശ്വസിപ്പിക്കുകയും സുമിത്ര ചെയ്യുകയാണ്. അങ്ങനെ സഞ്ജന അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ്. ആകെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് നമ്മുടെ സുമിത്രയും ശ്രീയും ചേർന്ന്. പിന്നീട് നമ്മുടെ സഞ്ജന നേരെ ഓട്ടോറിക്ഷയിൽ ഇറങ്ങി വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും അച്ഛനുണ്ടോ എന്നൊക്കെ പേടിച്ച് വിറച്ചാണ്. അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ സഞ്ജന നേരെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും സഞ്ജനയുടെ അച്ഛനാകെ അരിശം വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ സഞ്ജന ഒരക്ഷരം പോലും മിണ്ടാതെ നേരെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോഴേക്കും, സഞ്ജന നിൽക്കവിടെ, നീ എവിടെ പോയിരിക്കുകയായിരുന്നു സഞ്ജന? അത് പിന്നെ അച്ഛാ, ഞാൻ ഫാൻസി സ്റ്റോറിൽ പോയായിരുന്നു. ഫാൻസി സ്റ്റോറിലോ? എന്ത് സാധനം മേടിക്കാൻ? ഞാനൊരു സാധനം മേടിക്കാൻ പോയതാണ് അച്ഛാ. എന്നിട്ട് ആ സാധനം നിൻ്റെ കയ്യിലില്ലല്ലോ. അത് പിന്നെ അച്ഛാ, എനിക്ക് ആ സാധനം അവിടെ ഉണ്ടായിരുന്നില്ല അച്ഛാ. അല്ല, എന്ത് സാധനമാണ് നീ മേടിക്കാനായിട്ട് പോയത്? അത് പിന്നെ അച്ഛാ, അത് എനിക്ക് ഓർമ്മയില്ല അച്ഛാ. ഞാൻ സാധനത്തിൻ്റെ പേര് പെട്ടെന്ന് മറന്നുപോയി അച്ഛാ. സാധനം അവിടെ ഇല്ലായിരുന്നു അച്ഛാ. അപ്പോൾ ഇയാൾക്കാണെങ്കിൽ ആകെ സംശയം തോന്നുകയാണ്. അപ്പോൾ ഇയാൾ ഉടനെ തന്നെ, സഞ്ജന നിൻ്റെ കയ്യിലെ ഫോൺ തന്നെ. എന്തിനാച്ചാ ഫോൺ? എന്തിനാച്ചാ ഫോൺ? ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്? അങ്ങനെ സഞ്ജനയുടെ കയ്യിൽ നിന്നും ആ ഫോൺ മേടിച്ച് കോൾ ലിസ്റ്റ് മുഴുവനും തപ്പുകയാണ്. അപ്പോഴേക്കും ശ്രീ എന്നൊരു പേര് കാണുകയും ചെയ്യണം. അപ്പോൾ ശ്രീയിൻ്റെ കോൾ അവിടെ എടുക്കുകയാണ്. അതിൽ ഔട്ട് ഗോയിങ്ങും മിസ് കോളും ഇൻകമ്മിങ് കോളിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സഞ്ജനയാണെങ്കിൽ വിറച്ച് നിൽക്കുകയാണ് ഇയാളുടെ മുന്നിൽ. അപ്പോൾ ഇയാളും ചോദിക്കുകയാണ്, അല്ല സഞ്ജന, ആരാണ് ഈ ശ്രീ അങ്കിള്? നിനക്ക് അങ്ങനെ ഒരു അങ്കിൾ ഇല്ലല്ലോ. പിന്നെ ആരാണ് ശ്രീ അങ്കിള്? അത് പിന്നെ അച്ഛാ, അത് പിന്നെ എന്താ സഞ്ജന, നീ ഇയാളെ കാണാൻ വേണ്ടിയാണോ പോയത്? നീ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്, അയാൾ ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഇതിന് പിന്നിൽ? ഈ ശ്രീ അങ്കിൾ ആരാന്നാ ചോദിച്ചത്? അത് പിന്നെ അച്ഛാ, ശ്രീ അങ്കിള് എനിക്ക് മനസ്സിലായി. ആ പ്രതീക്ഷിൻ്റെ ഒപ്പം വന്ന അങ്കിളല്ലേ ശ്രീ അങ്കിള്? ആ പ്രതീക്ഷിനൊപ്പം നിന്നെ കല്യാണാലോചിക്കാൻ വന്ന അങ്കിളല്ലേ ശ്രീ അങ്കിള്? അപ്പോൾ അയാൾ പറഞ്ഞത് മുഴുവനും സത്യമാണല്ലേ? നീ പ്രതീക്ഷിനെ കാണാൻ വേണ്ടി അയാളുടെ സഹായം തേടാൻ വേണ്ടി പോയിരിക്കുന്നല്ലേ? ഇതെല്ലാം കേട്ട സഞ്ജനയ്ക്ക് ആകെ ടെൻഷൻ തോന്നുകയാണ്. അച്ഛാ, അത് പിന്നെ അച്ഛൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. അച്ഛാ, എന്ത് മനസ്സിലാക്കാനായിട്ട്? ദേ അയാൾ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. നിൻ്റെയും പ്രതീക്ഷൻ്റെയും കല്യാണം നടക്കുമെന്ന് അയാൾ എൻ്റെ മുന്നിൽ വെല്ലുവിളിച്ചതൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ ഓർമ്മയുണ്ട്. പക്ഷേ സഞ്ജന, നിൻ്റെ ഓരോ ആഗ്രഹവും നടക്കാനായിട്ട് പോകുന്നില്ല. ദേ ഭർത്താവ് മരിച്ചിട്ട് അധികം നാളായില്ല, അതിനു മുമ്പ് തന്നെ നീ കാമുകനെ തേടി പോയിരിക്കുന്നോടി എന്നൊക്കെ ചോദിക്കണം. അച്ഛാ, അച്ഛൻ എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാര്യങ്ങളൊന്നും തിരക്കാതെ അച്ഛനിങ്ങനെയൊന്നും സംസാരിക്കരുത് അച്ഛാ. എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി സഞ്ജന. ഇനിയും എൻ്റെ മുന്നിൽ കിടന്ന് വേഷം കെട്ടാനാണ് നിൻ്റെ പരിപാടിയെങ്കിൽ ദേ നിന്നെ ഞാൻ വെച്ചേക്കില്ല. എൻ്റെ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതേപോലെ നടക്കുകയുള്ളൂ. എന്നെ നാണം കെടുത്താനാണ് നീ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അത് നിൻ്റെ മനസ്സിൽ മാത്രമേ വെച്ചേക്കുള്ളൂ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെ സഞ്ജനയുടെ അച്ഛനകത്തേക്ക് കയറി പോവുകയും ചെയ്യണം. അപ്പോൾ സഞ്ജനയാണെങ്കിൽ ആകെ കരഞ്ഞ് നിലവിളിച്ചൊരവസ്ഥ നിൽക്കുകയാണ്. ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? അച്ഛൻ്റെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് സഞ്ജന ഇങ്ങനെ നിൽക്കുകയാണ്.
പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രദീഷിനെയാണ്. പ്രദീഷാണെങ്കിൽ ഗിറ്റാറും വായിച്ചുകൊണ്ട് ഓരോ മ്യൂസിക്കും ഇങ്ങനെ ബുക്കിൽ ഇങ്ങനെ എഴുതി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ സുമിത്ര ചായമായിട്ട് വരുന്ന മോളെ, മോനിത് നീ കുടിക്ക് എന്നൊക്കെ പറയുകയാണ്. അല്ല, നീ എന്തെന്നില്ല ലേറ്റായത്? ഇന്ന് ഉറങ്ങുന്നില്ലേ? ഇല്ല അമ്മേ, കുറച്ച് പുതിയ മ്യൂസിക്കുകളെല്ലാം ഞാൻ കണ്ടെത്തുകയാണ്. എന്നിട്ട് ഞങ്ങളുടെ മ്യൂസിക് ക്ലാസ്സിൽ ഇങ്ങനെ അവതരിപ്പിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ പുതിയ പുതിയ മ്യൂസിക്കുകളെല്ലാം കണ്ടെത്തിയാലല്ലേ അതിനൊരു ത്രില്ലുണ്ടാവുള്ളൂ അമ്മേ എന്ന രീതിയിൽ നമ്മുടെ പ്രതീക്ഷ സന്തോഷത്തോടു കൂടി തന്നെ അവിടെ സംസാരിക്കുകയും ചെയ്യണം. ഇതെല്ലാം കേട്ട് സുമിത്ര മറ്റൊരു കാര്യവും കൂടി പറയുകയാണ്. അല്ല മോനെ, ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ. നീ സഞ്ജനയെ വിളിച്ചിരുന്നോ? സഞ്ജനയോ? ഞാൻ സഞ്ജനയെ വിളിച്ചിരുന്നില്ല. അതെന്താ മോനെ നീ സഞ്ജനയെ വിളിക്കാതിരുന്നത്? നീ സഞ്ജനയെ വിളിച്ച് കാര്യങ്ങളെല്ലാം തിരക്കേണ്ടതല്ലേ? അല്ല അമ്മേ, ഞാൻ എന്തിനാ സഞ്ജനയെ വിളിക്കുന്നത്? അമ്മ ഇപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും സഞ്ജനയുടെ പേരെടുത്തിടുന്നുണ്ടല്ലോ. എന്തിനാ അമ്മേ സഞ്ജനയുടെ പേരെടുത്ത് എൻ്റെ മുന്നിലിടുന്നതിൻ്റെ കാരണം എന്താണ്? ഞാൻ വെറുമൊരു സഞ്ജനയുടെ കാര്യമല്ല പറഞ്ഞത്. മോന് പരിചയമുള്ളതും മോൻ അടുപ്പമുള്ളത് മോൻ്റെ എല്ലാം. എന്താ അമ്മേ, അമ്മ എന്താ പറഞ്ഞു വരുന്നത്? എൻ്റെ എല്ലാം അമ്മയുടെ മനസ്സിലെന്താ അമ്മേ? ദേ ഞാൻ പറയാതെ തന്നെ നിനക്ക് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. സഞ്ജന വല്ലാത്തൊരവസ്ഥയിലാണ് മോനെ നിൽക്കുന്നത്. അവൾക്ക് ഇപ്പോൾ രക്ഷകനായിട്ട് ആരുമില്ലാത്തൊരവസ്ഥയിലാണ്. ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് നിൽക്കുന്ന അവളെ രക്ഷിക്കാൻ ആരും എത്തുന്നില്ല മോനെ. ദേ നീയെങ്കിലും ഫോൺ വിളിച്ചെങ്കിൽ അവൾക്ക് ആശ്വാസമായാനേ. ഞാൻ എന്തിനാമ്മേ, ഞാൻ എന്തിനാണ് സഞ്ജനയെ ഫോൺ വിളിക്കുന്നത്? ഞാൻ ഇനി ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുള്ളു. അതിന് തയ്യാറാകുന്നില്ല അമ്മേ ഞാൻ. പക്ഷേ എന്താണ് അവളുടെ ജീവിതത്തിൽ നടക്കുന്നതിൻ്റെ കാര്യം നിനക്കറിയണ്ടേ മോനെ? ഇന്ന് അവൾ എന്നെ കാണാൻ വന്നിരുന്നു. സഞ്ജന അമ്മയെ കാണാൻ വന്നിരുന്നു. അതേ മോനെ, എന്നെ കാണാൻ വന്നിരുന്നു. അവളുടെ സങ്കടങ്ങൾ മുഴുവനും എന്നോട് തുറന്നു പറഞ്ഞു. എന്തിനാണ് അവളുടെ സങ്കടങ്ങൾ അമ്മയോട് തുറന്നു പറയുന്നത്? അത് കേൾക്കേണ്ട കാര്യം അമ്മയ്ക്കില്ലല്ലോ. നമ്മുടെ കാര്യം നോക്കി നമ്മൾക്ക് ജീവിച്ചാൽ പോരെ? ഇല്ല മോനെ, അവളുടെ ദുഃഖങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കത് സഹിക്കാനായിട്ട് പറ്റില്ല. എന്താ പറഞ്ഞെന്നറിയാം? അവള് അവളെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് അവളുടെ അച്ഛൻ. ഇത് കേട്ടതും പ്രതീക്ഷ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴും പറയാണ്, ചെറുപ്പക്കാരനെ കൊണ്ടല്ല അവൻ അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. അവളെക്കാളും രണ്ടിരട്ടി പ്രായമുള്ള ഒരു കിളവനെ കൊണ്ടാണ് അവളുടെ കല്യാണം അവളുടെ അച്ഛൻ നിശ്ചയിച്ചിരിക്കുന്നത്. അമ്മേ, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവളുടെ അച്ഛൻ വയസ്സായ ഒരാളെ കൊണ്ട് കല്യാണം നിശ്ചയിച്ചിരിപ്പിക്കുന്നോ? അതേ മോനെ, ഞാൻ പറഞ്ഞത് മുഴുവനും സത്യമാണ്. ദേ ഇതിന് എന്തെങ്കിലും പരിഹാരം ഒപ്പിച്ചേ മതിയാവുള്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ സരസ്വതി തള. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ഇതും കേട്ടുകൊണ്ട് ഇവർ എന്താണ് ഈ പെണ്ണിൻ്റെ കാര്യമായിട്ട് പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. അമ്മേ, ഞാനിത് ഇതിന് എന്തിന് പരിഹാരം ഒപ്പിക്കാനായിട്ട് പോകുന്നു? ഞാൻ എന്ത് പരിഹാരം കാണാനാമ്മേ? എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല അമ്മേ. എന്തുകൊണ്ട് സാധിക്കില്ല? ദേ ഇതിനെന്താ പരിഹാരമെന്ന് ഞാൻ പറയുന്നില്ല. അതെല്ലാം മോൻ നിശ്ചയിക്കണം. പക്ഷേ ആ പെൺകുട്ടിയെ നീ കൈവിടരുത് മോനെ. അവൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് അവൾ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവൾ. അമ്മയ്ക്കിതേ മാത്രമേ പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്നെണീറ്റ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മ ആകെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഷേ, ഈ സുമിത്ര ഏതോ ഒരു പെണ്ണിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ഏത് പെണ്ണിൻ്റെ കാര്യം ആയിരിക്കും പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ച് സരസ്വതി അമ്മ ആകെ തലപുകഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ സരസ്വതി അമ്മ നേരെ വേദിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം. അല്ല, അമ്മ എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? അമ്മയ്ക്ക് സുമിത്ര പുതിയ കാറ് മേടിക്കുന്ന കാര്യം പറയാനാണ് വിളിച്ചത്. അയ്യോ മോളെ, അത് പറയാനല്ല, ഇത് പ്രതീഷിൻ്റെ ഒരു കാര്യം പറയാനാണ്. പ്രതീഷിൻ്റെ കാര്യമോ? അവൻ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത്? അവൻ്റെ കാര്യം എന്ത് കാര്യം പറയാനാണ്? മോളെ, ദേ ഇന്നലെ രാത്രി ഞാൻ കേട്ടതാണ്, സുമിത്ര പ്രതീഷിനോടെ ഏതോ ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞു. പെണ്ണിൻ്റെ കാര്യം എന്താ? അവൻ വേറെ എല്ലാ പെണ്ണിൻ്റെ മുന്നിൽ ചാടിക്കൊടുത്തോ? അതൊന്നും എനിക്കറിയില്ല മോളെ. പക്ഷേ പ്രശ്നം അതീവ ഗുരുതരം തന്നെയാണ്. ഈ നേരത്തെ പ്രതീഷ് ഒരു സഞ്ജന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അവളുടെ അച്ഛനായിട്ട് കുറേ കശപിശകളൊക്കെ ഉണ്ടായതാണ്. ലാസ്റ്റ് അവളുടെ അച്ഛൻ ഗുണ്ടകളെ വിട്ട് ഇവനെ തല്ലിച്ചതച്ച് ഹോസ്പിറ്റലിൽ ആക്കിയതുമാണ്. പക്ഷേ അമ്മേ, അതെല്ലാം തീർന്ന സംഭവങ്ങളാണല്ലോ. പിന്നെ ആ പെൺകുട്ടിയുടെ വിവാഹം കഴിയുകയും ചെയ്തു. പിന്നെ എന്താണമ്മേ പ്രശ്നം? അതുതന്നെയാണ് മോളെ ഇപ്പോൾ എനിക്കും അറിയേണ്ടത്. പക്ഷേ സുമിത്ര പ്രതീഷിൻ്റെയും മറ്റേ ഏതോ പെണ്ണിൻ്റെയും കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. നല്ലൊരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നതെന്നായി എനിക്ക് തോന്നുന്നത്. അവന് ഭംഗി കൂടിപ്പോയല്ലോ. എൻ്റെ മോൻ്റെ അതേ സൗന്ദര്യം തന്നെയാണ് പ്രതീഷിനും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ പെണ്ണുങ്ങളും അവൻ്റെ മുന്നിൽ തല കുനിക്കുക തന്നെ ചെയ്യും മോളെ. അങ്ങനെയുള്ളപ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നായി എനിക്കിപ്പോൾ പേടി. അമ്മേ, എനിക്കൊരു സംശയം.
ഇപ്പോൾ സുമിത്ര ജോലി ചെയ്യുന്ന ആ ഗാർമെൻസിലെ പെണ്ണുമായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടായോ? ഉണ്ടാകുമോ? എന്തെങ്കിലും അബദ്ധവൻ കാണിച്ചോ? എൻ്റെ പൊന്നു മോളെ, അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. ദൈവമേ, അങ്ങനെ വല്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് ആകെ നാണക്കേടുണ്ടാവില്ലേ? ഓരോരുത്തരും വന്ന് കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കുടുംബത്തിൽ എന്തെങ്കിലും നാണക്കേടുണ്ടായാൽ അത് സഹിക്കാനായിട്ട് പറ്റുമോ? അമ്മേ, പ്രശ്നം എന്താണെന്നറിയാതെ നമുക്കിതിലൊരു കാര്യം തീരുമാനിക്കാനായിട്ട് പറ്റില്ല. മോനെ, മോളെ, പ്രശ്നം ഇത് തന്നെയാണ്. സുമിത്രയും പ്രതീക്ഷയും കൂടി നല്ലൊരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. സുമിത്ര ഏത് പെണ്ണിനെ കാണിക്കുന്നോ ആ പെണ്ണിനെ കെട്ടാൻ തയ്യാറായിരിക്കുകയാണ് പ്രതീക്ഷ. അതുകൊണ്ട് കല്യാണം തന്നെയാണ് അവളുടെ മനസ്സിൽ നിന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതെല്ലാം കേട്ട വേദിയുടെ മനസ്സിൽ പല ഗൂഢാലോചനകളും ഇങ്ങനെ കൂടിച്ചേർന്ന് ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ശരിയമ്മേ, എന്താന്ന് വെച്ചാൽ ഇതിന് തീരുമാനിക്കാം എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയുകയാണ് നമ്മുടെ വേദിക. പിന്നീട് കാണിക്കുന്നത് സുമിത്രയാണ്. സുമിത്ര ഓഫീസിലെ ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രോഹിത് നല്ല സന്തോഷത്തോടു കൂടി തന്നെ ഓടി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ സുമിത്രയോട് പറയുകയാണ്, സുമിത്രേ, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ആ ബോംബെ ഡീലിങ്ങില്ലേ, നമുക്ക് അത് അഡ്വാൻസ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓ, രോഹിത്തെ സന്തോഷമായി. 4 ദിവസത്തിനുള്ളിൽ ആ അഡ്വാൻസ് കിട്ടിയിരുന്നെങ്കിൽ അനിരുദ്ധിൻ്റെ ആ കടബാധ്യത ഒന്ന് നമുക്ക് ഒഴിവാക്കാനായിരുന്നു എന്നൊക്കെ രീതിയിൽ പറയുകയും ചെയ്യുകയാണ്. ഇതെല്ലാം കേട്ട് നമ്മുടെ രോഹിത്, എൻ്റെ പൊന്ന് സുമിത്രേ, ദേ അവർ 4 ദിവസത്തിനുള്ളൊന്നും അഡ്വാൻസ് തരില്ല. 1 മാസമാണ് അവധി പറഞ്ഞത്. പക്ഷേ അതിനുള്ളിൽ തന്നെ നമുക്ക് അഡ്വാൻസ് തരും. അയ്യോ രോഹിതേ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് രോഹിതേ ശരിയാവുന്നത്? ബാങ്കുകാർ 4 ദിവസ സമയമാണ് തന്നിരിക്കുന്നത്. 1 മാസ സമയം തരാൻ പറഞ്ഞപ്പോഴേക്കും അവരതിന് സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൻ്റെ കടബാധ്യത ഒഴിവാക്കിയില്ലെങ്കിൽ അതാകെ പ്രശ്നമാകുമല്ലോ. അവന് വല്ലാത്ത സങ്കടത്തിൽ നിൽക്കുകയാണല്ലോ. ദേ സുമിത്രേ, അനിരുദ്ധിനെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പൈസ ഞാൻ തയ്യാറാക്കാം. അത് പിന്നെ രോഹിതെ, എന്താ കുഴപ്പം? അത് രോഹിതിനൊരു ബുദ്ധിമുട്ടാവില്ലേ? പൈസ തരാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. സുമിത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? അത് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ബോംബെക്കാർ പൈസ തരാൻ നേരത്ത് ആ പൈസ എനിക്ക് തന്നാൽ മതിയല്ലോ. അതപ്പോൾ സോൾവ് ആകുകയും ചെയ്യല്ലോ. സുമിത്രയോ, ഇനി ഒന്നും ചിന്തിക്കേണ്ട, നമുക്ക് പൈസയുമായിട്ട് നേരെ ബാങ്കിലേക്ക് ചെല്ലാമെന്നും പറയുകയാണ്. അങ്ങനെ സുമിത്രയും രോഹിതും നേരെ ബാങ്കിലേക്ക് കയറി ചെല്ലുകയാണ്. സാർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പൈസയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അനിരുദ്ധിൻ്റെ എല്ലാ ഡ്യൂസും ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. ആ, നിങ്ങൾ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് തന്നെ ഓർമ്മയുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ച് വൈകിപ്പോയല്ലോ. അയ്യോ സാർ, എന്താ സാർ ഞങ്ങൾ വൈകിപ്പോയത്? സാർ അങ്ങനെ പറയരുത് സാർ. അനിരുദ്ധിൻ്റെ നേരെ കേസൊന്നും എടുക്കരുത് സാർ. അവനൊരു പാവമാണ് സാർ. സാറ് പറഞ്ഞ എല്ലാ പൈസയും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. അയ്യോ, അനിരുദ്ധിൻ്റെ മേലെ ഞങ്ങൾ കേസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കമ്പനി അതിനെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അനിരുദ്ധിന് മേലുള്ള എല്ലാ ഡ്യൂസും ഇവിടെ അടഞ്ഞു തീർന്നിരിക്കുകയാണെന്നും പറയുകയാണ്. ഇത് കേട്ട് സുമിത്രയും രോഹിതും ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഡ്യൂസ് അടച്ചു തീർത്തുവെന്നോ? അതെ എന്നും ബാങ്ക് മാനേജറും പറയുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്.